നമസ്കാരം ഗേൾ സ്റ്റോറീസ് തുടങ്ങുകയാണ് ടൂറിസ്റ്റ് വിസയിൽ ദുബായിൽ എത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണോ അധികൃതർ ആവശ്യമായി പറഞ്ഞിട്ടുള്ളത് അതെല്ലാം പാലിച്ചുകൊണ്ടായിരിക്കണം ദുബായിലേക്ക് വരേണ്ടത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് താമസ സൗകര്യം ഇവിടെ ചെലവഴിക്കുന്നതിന് ആവശ്യമായ പണം ഇതെല്ലാം കൈവശമുണ്ടെന്ന് ഉറപ്പുവരുത്തി വേണം ദുബായിലേക്ക് വരാൻ ഇത് ഓർമ്മിപ്പിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാമെന്ന് കരുതുകയാണ് കാരണം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി നമ്മൾ കേൾക്കുന്നതാണ് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ടൂറിസ്റ്റ് വിസയിൽ ഇവിടെ എത്തിയ കുറേയധികം ആളുകൾ ദുബായ് വിമാനത്താവളത്തിൽ കുടുങ്ങിപ്പോയി എന്നുള്ളത് ഈ കൃത്യമായിട്ടുള്ള അധികൃതർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊന്നും പാലിക്കാതെ എത്തിയവർക്കാണ് ഇത്തരത്തിലൊരു വിഷമഘട്ടം ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള എല്ലാ നിബന്ധനകളും പാലിച്ചു വേണം ഇവിടേക്ക് എത്താൻ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് അബുദാബിയിൽ റോഡ് ഉപയോഗിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായുള്ള ബോധവൽക്കരണ വീഡിയോകൾ വാഹനമോടിക്കുന്നവർക്ക് കാണാനാകുന്ന QR കോഡ് സ്റ്റിക്കറുകൾ വിവിധ ചെക്ക് പോസ്റ്റുകളിൽ അബുദാബി പോലീസ് വാഹനങ്ങളിൽ പതിക്കുകയാണ് ചെക്ക് പോയിന്റുകളിൽ ഡിജിറ്റൽ സ്റ്റിക്കറുകളാണ് പതിക്കുന്നത് അബുദാബി പോലീസിന്റെ ട്രാഫിക് ആൻഡ് പെട്രോളിംഗ് ഡയറക്ടറേറ്റ് ആണ് ഇതിന് നേതൃത്വം നൽകുന്നത് ഗതാഗതം സുഗമമാക്കുന്നതിനായി ഡ്രൈവർമാരിൽ അവബോധമുണ്ടാക്കുകയാണ് ലക്ഷ്യമെന്ന് അബുദാബി പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഫോണിന്റെ ക്യാമറ ഉപയോഗിച്ച് വാഹനങ്ങൾക്കുള്ളിൽ നിന്ന് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യാൻ സാധിക്കും സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവർമാരുടെ സുരക്ഷയും ഒപ്പം റോഡ് ഉപയോഗിക്കുന്ന മറ്റുള്ളവരുടെ സുരക്ഷയും ബോധ്യപ്പെടുത്തുന്ന വീഡിയോകൾ കാണാൻ സാധിക്കും റോഡ് മുറിച്ചു കിടക്കുന്ന കാൽനട യാത്രക്കാർക്ക് മുൻഗണന നൽകേണ്ടതിന്റെ ആവശ്യകത ഒപ്പം വാഹനങ്ങൾക്കിടയിൽ മതിയായ അകലം പാലിക്കേണ്ടത് എന്തിനാണ് ചുവപ്പ് സിഗ്നൽ മറികടക്കുന്ന അപകടങ്ങൾ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ മുൻസീറ്റുകളിൽ ഇരിക്കാൻ അനുവദിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുന്ന ബോധവൽക്കരണ വീഡിയോ ആണ് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ നമുക്ക് കാണാനാകുക അബുദാബി പോലീസ് പങ്കുവച്ച ഒരു വീഡിയോയിൽ ഇക്കാര്യങ്ങളെല്ലാം വളരെ വ്യക്തവുമാണ് അതുകൊണ്ട് തന്നെ ചെക്ക് പോസ്റ്റുകളിൽ ഈ ഒരു സ്റ്റിക്കർ ഡിജിറ്റൽ സ്റ്റിക്കർ പതിക്കുകയാണ് അബുദാബി പോലീസ് റോഡ് ഉപയോഗിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ അബുദാബിയുടെ പുതിയ വിനോദസഞ്ചാര കേന്ദ്രമായ അൽ ഹുദ്രൈത് ഐലൻഡ് പദ്ധതി സന്ദർശിച്ചിരിക്കുകയാണ് അബുദാബി കിരീടാവകാശിയും UAE സായുധ സേനോപ സർവ്വ സൈന്യാധിപനുമായി ഹിസാന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അബുദാബിയുടെ വിനോദസഞ്ചാര മേഖലയിൽ ഈ ഒരു പദ്ധതി വളരെ നിർണായകമാകുമെന്നാണ് അദ്ദേഹം പിന്നീട് ട്വീറ്റ് ചെയ്തത് ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സമഗ്രമായ പദ്ധതികൾ നടപ്പിൽ വരുത്തുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം ട്വീറ്റിൽ വ്യക്തമാക്കുന്നുണ്ട് അടുത്ത മാസത്തോടെ പദ്ധതി പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് മാത്രമല്ല ഈ ഒരു പദ്ധതിയിൽ ഭക്ഷണം വിതരണം ചെയ്യുന്ന ഫുഡ് ട്രക്കേഴ്സിനും അതോടൊപ്പം തന്നെ മരസന പദ്ധതിയിലെ കടയുടമകൾക്കും 6 മാസത്തെ വാടക ഇനത്തിൽ ഇളവ് നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു എന്തായാലും പുതിയ വിനോദസഞ്ചാര കേന്ദ്രമായി അബുദാബിയിലെ പുതിയ വിനോദസഞ്ചാര കേന്ദ്രമായി അൽ ഹുദ്രൈത് പദ്ധതി അടുത്ത മാസത്തോടെ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ദുബായിൽ താമസിച്ച് നാട്ടിലെ ജോലി തുടരാൻ സാധിക്കുന്ന ഒരു പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദുബായ് 1 വർഷം കാലാവധിയുള്ള വെർച്വൽ പ്രോഗ്രാമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതായത് അത്തരത്തിലൊരു വിസ ലഭ്യമാകുന്ന ഒരു പദ്ധതിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് വെബ്സൈറ്റ് visitdubai.com/EN എന്ന വെബ്സൈറ്റ് വഴിയാണ് ഇതിനായി അപേക്ഷിക്കേണ്ടത് പാസ്പോർട്ടിന് 6 മാസത്തെ കാലാവധി വേണം എന്നടക്കമുള്ള നിബന്ധനകൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് UAE കവറേജ് ഉള്ള ആരോഗ്യ ഇൻഷുറൻസ് നാട്ടിൽ ജോലി ഉടമയുമായുള്ള കരാർ വരുമാനം തെളിയിക്കുന്ന രേഖ അവസാനത്തെ മാസത്തെ ശമ്പള സ്ലിപ്പ് ഇതോടൊപ്പം 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇതൊക്കെ ഹാജരാക്കണം എന്നുകൂടി പറയുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും നാം കാണേണ്ടത് നിലവിലെ സാഹചര്യത്തിൽ വെർച്വൽ സാധ്യതകൾ കൂടുതലായി ഉപയോഗപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ദുബായ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും കാണേണ്ടത് വിവിധ സംസ്കാരങ്ങൾ സംയോജിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിത നഗരമാണ് ദുബായ് എന്നുള്ളതുകൊണ്ട് തന്നെ നാട്ടിൽ ജോലിയുണ്ടെങ്കിലും ഇവിടെ താമസിക്കുക എന്നുള്ളത് ആഗ്രഹിക്കുന്നവർക്ക് ഗുണപ്രദമാകും ഈ ഒരു തീരുമാനം എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്തായാലും ഏത് തരത്തിലാണ് ഈ പദ്ധതിയോട് ഒരു പ്രതികരണം ലഭ്യമാകുക എന്നുള്ളത് വരും ദിവസങ്ങളിലെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ പോലും ദുബായിൽ താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്രദമാകും ഈ ഒരു പദ്ധതി എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് പാസ്പോർട്ട് സേവനങ്ങൾക്കായി എത്തുന്നവർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ആരോഗ്യ സുരക്ഷാ നിയന്ത്രണങ്ങൾ തുടരും എന്നാണ് അബുദാബിയിലെ ഇന്ത്യൻ എംബസിയുടെ ട്വീറ്റ് വ്യക്തമാക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ പറയുന്നത് പാസ്പോർട്ട് റെസിഡൻസി വിസ കാലാവധി അവസാനിച്ചതോ 2020 നവംബർ 30 മുൻപായി പാസ്പോർട്ട് റെസിഡൻസി വിസ കാലാവധി അവസാനിക്കുന്നതോ ആയവരിൽ നിന്നുള്ള പാസ്പോർട്ട് അപേക്ഷകൾ മാത്രമാണ് സ്വീകരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നുണ്ട് അടിയന്തരമായിട്ട് പാസ്പോർട്ട് സേവനങ്ങൾ ആവശ്യമുള്ളവർ consul.abudabi@MEA.gov.in എന്ന വിലാസത്തിൽ ആവശ്യമായിട്ടുള്ള രേഖകൾ സ്കാൻ ചെയ്ത രേഖകൾ അടിയന്തര സാഹചര്യം എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് മെയിൽ അയക്കുക ഇത്തരം അപേക്ഷകൾ പരിഗണിക്കാം എന്നുള്ളതാണ് അബുദാബിയിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കുന്നത് 2020 നവംബർ 30 മുൻപായി പാസ്പോർട്ട് അല്ലെങ്കിൽ റെസിഡൻസി വിസ കാലാവധി അവസാനിക്കുന്നത് ആയവരിൽ നിന്ന് മാത്രമേ ഇപ്പോൾ അപേക്ഷകൾ സ്വീകരിക്കുന്നത് ഉള്ളൂ എന്നാണ് അബുദാബി ഇന്ത്യൻ എംബസി വ്യക്തമാക്കിയിട്ടുള്ളത് അതനുസരിച്ച് വേണം പാസ്പോർട്ടിന് അപേക്ഷിക്കാൻ എന്നുള്ളതാണ് പറയുന്നത്
വിദ്യാഭ്യാസ രേഖകളുടെ അറ്റസ്റ്റേഷൻ നടപടികൾ കാലതാമസം കൂടാതെ ലഭ്യമാക്കുന്നതിനായി നാളെ അതായത് ഒക്ടോബർ 16 വെള്ളിയാഴ്ച മുൻഗണനാ ക്രമത്തിൽ പ്രത്യേക സേവനങ്ങൾ നൽകുന്നതാണെന്ന് ബഹ്റൈനിലെ ഇന്ത്യൻ എംബസി ട്വീറ്റിലൂടെ അറിയിച്ചിട്ടുണ്ട്. മുൻകൂർ അനുവാദം തേടുന്നവർക്ക് നാളെ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ഇത്തരം രേഖകളുടെ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ നൽകുന്നത് എന്ന് ട്വീറ്റ് പറയുന്നു. ഒമാൻ എയർപോർട്സിന്റെ ഒരു ട്വീറ്റിലേക്കാണ് ഇനി കടക്കുന്നത്. PCR ടെസ്റ്റ് റിസൾട്ട് പ്രിന്റ് രൂപത്തിൽ ലഭ്യമാകുന്ന സേവനം മസ്കറ്റ് വിമാനത്താവളത്തിൽ പുനരാരംഭിച്ചു എന്നാണ് ഒമാൻ എയർപോർട്സ് ട്വീറ്റിലൂടെ പറയുന്നത്. സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനായി കുറച്ചു ദിവസമായിട്ടിത് നിർത്തിവച്ചിരിക്കുകയാണ്. വിമാനത്താവളത്തിന് പുറത്ത് P5 പാർക്കിംഗ് ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഡ്രൈവ് ത്രൂ PCR ടെസ്റ്റിംഗ് കേന്ദ്രത്തിൽ നിന്നും പ്രിന്റ് രൂപത്തിൽ PCR ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കും. നിർദ്ദിഷ്ട വെബ്സൈറ്റിൽ നിന്ന് വേണം അനുമതി തേടാനെന്നും ട്വീറ്റ് വ്യക്തമാക്കുന്നുണ്ട്. അതായത് മുൻകൂർ അനുമതി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അനുമതി വേണമെന്നുണ്ടെങ്കിൽ നിർദ്ദിഷ്ട വെബ്സൈറ്റിൽ കയറി അനുമതി തേടണം എന്നുകൂടി പറയുന്നുണ്ട്. സൌദി അറേബ്യയിൽ ഉംറ തീർത്ഥാടനത്തിന്റെ രണ്ടാം ഘട്ടം ഞായറാഴ്ച ആരംഭിക്കുകയാണ്. 18 നിർദ്ദിഷ്ട ആപ്പിലൂടെ അനുമതി വാങ്ങിയെത്തുന്ന തീർത്ഥാടകരെയാണ് മക്കയിലേക്ക് പ്രവേശിപ്പിക്കുക. രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന രണ്ടാം ഘട്ടത്തിൽ ഏകദേശം 2.5 ലക്ഷം പേരെ അനുവദിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഉംറ തീർത്ഥാടനത്തിന്റെ രണ്ടാം ഘട്ടം 18-ാം തീയതി ഞായറാഴ്ച ആരംഭിക്കുകയാണ്. ഗൾഫ് സ്റ്റോറീസ് പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം. GCC-യിലെ നമ്പർ 1 കാർഗോ ആൻഡ് കൊറിയർ സർവീസ്. FMC നെറ്റ്‌വർക്ക് UAE, we take care of you. FMC നെറ്റ്‌വർക്ക് UAE.